വധഗൂഢാലോചന കേസിലെ എഫ്ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി നാളെ ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ സിംഗിൾ ബെഞ്ച് ഉച്ചയ്ക്ക് ഒന്ന് വിധി പറയുക ഹർജിയിൽ രണ്ടാഴ്ച മുൻപ് സിംഗിൾ ബെഞ്ച് വാദം പൂർത്തിയാക്കിയിരുന്നു നടിയെ ആക്രമിച്ച സംഭവത്തിലെ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ എഫ്ഐആർ റദ്ദാക്കാനാവശ്യപ്പെട്ടായിരുന്നു ദിലീപിന്റെ ഹർജി ഹർജിയിൽ ഇരുവിഭാഗത്തിന്റെയും വിശദമായ വാദം പൂർത്തിയായ ശേഷമാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ സിംഗിൾ ബെഞ്ച് വിധി പറയാൻ ഒരുങ്ങുന്നത് എഫ്ഐആർ റദ്ദാക്കിയില്ലെങ്കിൽ കേസന്വേഷണം സിബിഐക്ക് കൈമാറണമെന്നും ദിലീപ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം കാര്യക്ഷമമാണെന്നും സിബിഐക്ക് കേസ് കൈമാറേണ്ടതില്ലെന്നുമാണ് സംസ്ഥാന സർക്കാർ നിലപാടെന്നുള്ള നിലയിൽ കോടതിയെ അറിയിച്ചിട്ടുള്ളത് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴി വിശ്വസനീയമല്ലെന്നും കേസിൽ തനിക്കെതിരെ തെളിവുകളില്ലെന്നുമായിരുന്നു ദിലീപിന്റെ വാദം അതേസമയം ദിലീപിനെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്നും കേസിൽ നിർണായക തെളിവുകളായേക്കാവുന്ന ഡേറ്റകൾ ഫോണുകളിൽ നിന്നും ദിലീപ് നശിപ്പിച്ചുവെന്നും പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിട്ടുണ്ട് ബാലചന്ദ്രകുമാർ മൊഴി നൽകാനെടുത്ത കാലതാമസമടക്കം കോടതിയും വാദത്തിനിടെ ചോദ്യം ചെയ്തിരുന്നു ഹർജിയിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് അന്വേഷണ സംഘത്തിനും ദിലീപിനും ഒരുപോലെ നിർണായകമാണ് നാളെ ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലിനാണ് വധഗൂഢാലോചന കേസിലെ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി പറയുക ജനം കൊച്ചി